மானம் தனமே மண்ணின் மகிமகளொன்னும் சாந்தியே நல்காதே தாகம் பெருகும் தண்ணீரொழிகே லோகம் வேறே தருகில்லறிக ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:21. സ്വർഗസ്ഥനായ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. കർത്താവ് ഊന്നി പറഞ്ഞിട്ടുള്ള ഈ വസ്തുത അപ്പോസ്തലന്മാർ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തങ്ങളുടെ തലമുറയ്ക്ക് ഇത് കൈമാറ്റം ചെയ്തു. ദൈവം മനുഷ്യരെ തൻ്റെ ഇഷ്ടം ചെയ്യുന്നതിലേക്കായി പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നുവെന്ന് പത്രോസ് അപ്പോസ്തോലൻ തൻ്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം നേരത്തെ തന്നെ നിർണയിച്ചിട്ടുള്ള മാർഗത്തിലൂടെ ഓരോരുത്തരും നടക്കുന്നതിന് വേണ്ടിയാണ് അവരെ ദൈവം യേശു ക്രിസ്തുവിൽ പുതുതായി സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് പൗലോസ് അപ്പോസ്തോലൻ എഫേസ്യ ലേഖനത്തിലും ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തൽ ധാരാളം നമ്മുടെ മനസ്സിൽ കൂടി കടന്നു വരുന്നുണ്ടെങ്കിലും ഏറെക്കുറെയൊക്കെ നമ്മൾ തിരുവചനത്തിൽ നിന്ന് വായിച്ച് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ദൗർഭാഗ്യവശാൽ നമ്മുടെ കാലഘട്ടത്തിലും തലമുറയിലും ഇതിൻ്റെ ആഴം വളരെ ദുർലഭമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ശരാശരി വിശ്വാസിയുടെ ജീവിതം ആഴമില്ലാത്തതും ശക്തിഹീനമായി തീരുവാനുള്ള കാരണം നമുക്ക് അതിൻ്റെ ഊന്നൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ആ പ്രവണത നഷ്ടപ്പെട്ടത് തന്നെയാണ്. ദാവീദ് ദൈവഹിതം മാത്രം ചെയ്യുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം തൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെന്ന് വിളിച്ചു. അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞിട്ടുള്ള സത്യം അങ്ങനെയാണെന്നാണ് വായിക്കുമ്പോഴൊക്കെയും തോന്നാറുള്ളത്. ദൈവഹിതം ചെയ്യുവാൻ താൻ പ്രിയപ്പെടുന്നതായി ദാവീദ് തന്നെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോഴും അവിടെ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹം ഒരു പരിപൂർണ മനുഷ്യനായിരുന്നില്ല. അദ്ദേഹം പല പാപങ്ങളും ചെയ്തു. ചിലത് വളരെ ഗൗരവമുള്ള പാപങ്ങളായിരുന്നു. അവ നിമിത്തം ദൈവത്തിന് അദ്ദേഹത്തെ ശിക്ഷിക്കേണ്ടിയും വന്നു. എങ്കിലും ദൈവം അദ്ദേഹത്തോട് ക്ഷമിച്ചു. അദ്ദേഹത്തെപ്പറ്റി സന്തോഷിക്കുവാൻ തക്കവണ്ണം അനേക കാര്യങ്ങൾ പിന്നീടുള്ള ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. അടിസ്ഥാനപരമായി ദാവീദ് ദൈവത്തിൻ്റെ എല്ലാ ഹിതവും ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു. നമുക്കെന്തെല്ലാം അപൂർണതകൾ ഉണ്ടായിരുന്നാൽ തന്നെയും ദൈവഹിതം ചെയ്യുവാൻ നാം ഉറച്ച മനസ്സോടെ തീരുമാനിക്കുന്ന പക്ഷം നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായി തീരാമെന്ന് വിശ്വസിക്കുവാൻ ദാവീദിൻ്റെ ജീവിതാനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ ദൃഷ്ടാന്തം പിന്തുടർന്ന് അവിടുന്ന് നടന്നതുപോലെ നടക്കുവാൻ തിരുവചനം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും മുഴുവൻ നിർണായകമായ പ്രമാണം തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതായിരുന്നു. അവിടുന്ന് മുന്നോട്ട് വെച്ച ചുവടുകളൊക്കെ അങ്ങനെ തന്നെ. ശത്രുക്കളുടെ ഭീഷണിയോ സ്നേഹിതന്മാരുടെ അഭ്യർത്ഥനയോ
ദൈവം തന്നോട് ആജ്ഞാപിച്ചിട്ടുള്ള കാര്യം ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നില്ല. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയായിരുന്നു അവിടുത്തെ ദിനം പ്രതിയുള്ള ആഹാരം എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ ഹിതവും നിറവേറ്റുവാൻ ഇപ്രകാരമുള്ള ഒരാത്മീയ വിശപ്പ്, അതിൻ്റേതായ ഒരു ദാഹം നമുക്കുണ്ടായേ തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും സർവവ്യാപിയുമായ ദൈവമേ, നീ ഞങ്ങൾക്കായി നിറവേറ്റുന്ന എല്ലാ സത്യങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയായിരുന്നുവല്ലോ അവിടുത്തെ ദിനം പ്രതിയുള്ള ആഹാരമെന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദിനംതോറും ഓർക്കുവാനും അതിൽ ശക്തിപ്പെടുവാനും ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. ആത്മീയ ഭക്ഷണം.